ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വഴിയറിയാവുന്നവനും ആ വഴിയെ നടക്കുന്നവനും ആ വഴി കാട്ടിത്തരുന്നതുമായ വ്യക്തിയാണ് യഥാർത്ഥ മാതൃക. ക്രിസ്തു കാട്ടിക്കൊടുത്ത വഴിയറിയുന്നവർ, ആ വഴിയെ നടന്നവർ, ആ വഴി മറ്റുള്ളവർക്കായി കാട്ടിക്കൊടുത്തവർ, അതായിരുന്നു പരിശുദ്ധ ശ്ലീഹന്മാർ. ധന്യമായ ശ്ലീഹാനോമിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ നാം ഓരോ ശ്ലീഹന്മാരുടെ ജീവിതങ്ങളെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തു. അവരുടെ സമർപ്പണവും ക്രിസ്തുവിനായി അവർ ചെയ്ത സകല പ്രവർത്തനങ്ങളെയും അതിനായി അവർ സഹിച്ച സകല ത്യാഗങ്ങളെയും നാം സ്മരിച്ചു. ഇന്നേ ദിവസം നാം ഓർക്കുന്നത് ഇസ്കരിയോത്ത യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്ത് മനം നൊന്ത് ജീവിതം അവസാനിപ്പിച്ച ഒഴിവിലേക്ക് ആദിമസഭ പരിശുദ്ധാത്മ നിയോഗത്താൽ തിരഞ്ഞെടുത്ത മത്യാസിനെയാണ്. 72 അറിയിപ്പുകാരിൽ ഒരുവനും യേശുവിനെ യോഹന്നാൻ മാപ്ദാന സ്നാനം കഴിപ്പിച്ച സമയം മുതൽ പിൻചെന്നവനും അതോടൊപ്പം തന്നെ ഉത്ഥിതനായ യേശുവിനെ കണ്ടവനുമായിരുന്നു മത്യാസ്ലേഹ. ആദിമസഭയുടെ പ്രതിനിധികളായ 120 പേർ കർത്താവിൻ്റെ സ്വർഗാരോഹണ ശേഷം മാളിക മുറിയിൽ കൂടിയിരുന്നപ്പോൾ പത്രോസ്ലേഹ അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് 69 സങ്കീർത്തനം 25 വാക്യം, അവൻ്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ. 109 സങ്കീർത്തനം 8 വാക്യം, അവൻ്റെ അധ്യക്ഷ സ്ഥാനം മറ്റൊരുവന് ലഭിക്കട്ടെ എന്നീ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി യൂദായുടെ മരണവും പുതിയൊരുവനെ ശ്ലീഹന്മാരുടെ ഗണത്തിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന ആവശ്യവും അവരുടെ മുൻപാകെ വയ്ക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാൻ്റെ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുവൻ ഞങ്ങളോടുകൂടെ അവൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്ന മറുപേരുള്ള ബർശബ എന്ന യോസഫ്, മത്യാസ് എന്നീ രണ്ടു പേരെ നിർത്തി സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ശുശ്രൂഷയുടെയും അപ്പോസ്തോലത്വത്തിൻ്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഇരുവരിൽ ആരെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തോലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. അപ്പോസ്തോല പ്രവൃത്തികൾ 1 21 മുതൽ 26 വരെയുള്ള ഈ ഭാഗങ്ങളാണ് മത്യാസിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി പരാമർശിക്കുന്നത്. ശ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധ റൂഹായുടെ ആവസിപ്പുണ്ടാകുന്നതിന് മുൻപ് തന്നെ മത്യാസ് ശ്ലൈഹിക സംഘത്തിലൊരുവനായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ശ്ലീഹായുടെ ദൈവിക നിയോഗത്തെ കാണിക്കുന്നു. നാം മുന്നമ്മേ വായിച്ചു കേട്ട അപ്പോസ്തോല പ്രവൃത്തികളിലല്ലാതെ മത്യാസ് ശ്ലീഹയെ പറ്റി വിശുദ്ധ വേദപുസ്തകത്തിൽ മറ്റൊരിടത്തും പരാമർശിക്കുന്നില്ല. അല്പം മാത്രമാണ് മത്യാസ് ശ്ലീഹയെ പറ്റിയുള്ള അറിവുകൾ. അല്പമായുള്ളതിൽ ദൈവമുണ്ടെങ്കിൽ അതധികമാകുന്നു. ശ്ലീഹയുടെ ജീവിതം രണ്ട് കാര്യങ്ങളാണ് നമ്മോട് സംവേദിക്കുന്നത്. ഒന്നാമതായി ദൈവിക നിയോഗം. ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ ശ്രമിക്കുമ്പോൾ നാം ഓരോരുത്തർക്കും തുടർച്ചയായി നേരിടേണ്ട ഒരു പോരാട്ടമുണ്ട്. ജീവിതത്തിൽ വിളി അഥവാ നിയോഗം എന്തെന്ന് കണ്ടെത്തുക. ആ സമയങ്ങളിൽ നാം പലപ്പോഴും ജീവിതവൃത്തിയെക്കുറിച്ചും അത് നിവർത്തിക്കേണ്ട സ്ഥലത്തെക്കുറിച്ചും വ്യാകുലപ്പെടും. നമ്മുടെ ചിന്തകൾ ദൈവവിളിക്കും ദൈവിക നിയോഗത്തിനും അപ്പുറമായ മറ്റെന്തിലോ ഒക്കെയാണ്. ജീവിതത്തിലെ ചില നിയോഗങ്ങൾ മാത്രം ദൈവത്തിന് വിട്ടുകൊണ്ട് അതാണ് സമർപ്പണമെന്ന് കരുതി നാം ജീവിക്കുന്നു. അപ്രകാരമുള്ളവയെ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതല്ല സമർപ്പണം. പിന്നെയോ, ലോകത്തിലെ മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ലോകപ്രകാരമുള്ള മോഹങ്ങളിൽ നിന്നും നമ്മെ വേർപെടുത്തിയിട്ട് നമ്മെ തന്നെ ദൈവത്തിന് മുഴുവനായി വിട്ടുകൊടുക്കുന്നതാണ് സമർപ്പണം. അപ്രകാരം തന്റെ ജീവിതത്തെ മുഴുവനായി ദൈവത്തിന് വിട്ടുകൊടുത്തവനാണ് മത്യാസ്ലീഹ. തൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ വില മനസ്സിലാക്കി ഏൽപ്പിക്കപ്പെട്ട ദൗത്യവുമായി മത്യാസ്ലീഹ നരഭോജികളുടെ നാട്ടിൽ സുവിശേഷം അറിയിക്കുന്നു. അന്ത്രയോസിൻ്റെയും മത്യാസിൻ്റെയും പ്രവർത്തനങ്ങൾ എന്ന കൃതിയിൽ പരിശുദ്ധാത്മ നൽവരത്തിനു ശേഷം യഹൂദിയയിലും കപ്പദോക്കിയയിലും എത്യോപ്യയിലും മത്യാസ്ലീഹ സുവിശേഷം അറിയിച്ചു എന്ന് സാക്ഷിക്കുന്നു. മത്യാസ്ലീഹ നമുക്കേവർക്കും ദൈവിക നിയോഗങ്ങളും വിളികളും ഉണ്ടാകുമ്പോൾ വ്യാകുലപ്പെടാതെ ജീവിതത്തെ പരിപൂർണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ സാധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏറെയൊന്നും ശ്ലീഹയുടെ ജീവിതത്തിൽ അവകാശപ്പെടാനില്ല. ജീവിതത്തിൽ
കുറച്ചുണ്ടെങ്കിൽ ഏറെയുണ്ടെന്ന് മേനി നടിക്കുന്നവർ മത്യാസ് ലീഹായുടെ താഴ്മയുള്ള ജീവിതം മാതൃകയാക്കണം. രണ്ടാമത്തെ ആശയവും അതുതന്നെയാണ്, താഴ്മയുടെ അനുഭവം. താഴ്മയും വിനയവും മുഖമുദ്രയാക്കി മാറ്റിയ ആളായിരുന്നു മത്യാസ് ലീഹ. താഴ്മയിലേക്കുള്ള പാത രണ്ട് വിധമുണ്ടെന്നാണ് പറയുന്നത്. ആദ്യത്തേത്, നാം ആരാണെന്ന് മനസ്സിലാക്കി നമ്മെ പറ്റി തന്നെ യഥാർത്ഥ ബോധമുള്ളവരായി സ്വയമായി ഉന്നത ഭാവം നടിക്കാതിരിക്കുക. രണ്ടാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ദൈവം ആരാണെന്നറിയുക, ദൈവത്തെ വിലമതിക്കുക, തന്നെ നിശ്ചിത സമയത്തിൽ തന്നെ ഏറ്റവും നല്ലത് പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നമ്മുടെ ജീവിതങ്ങളിലും താഴ്മയോടൊപ്പം വിനയം കൂടി ഉണ്ടാകണം. മത്യാസ് ലീഹായെ പോലെ തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ ശരിയായ സമയത്തിനുള്ളിൽ വിശ്വസ്തയോടെ പൂർത്തിയാക്കി രക്തസാക്ഷിത്വ മരണം ലീഹ പ്രാപിച്ചു. രണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളാണ് മത്യാസ് ലീഹ നമുക്ക് കാട്ടിത്തരുന്നത്. ഈ നോമ്പിൻ്റെ നാളുകളിൽ അവ നമ്മുടെ ജീവിതങ്ങളിൽ പകർത്തുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.